വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ കളമൊരുങ്ങുന്നു. രാഹുൽഗാന്ധിയെ അയോഗ്യനാക്കിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ തുടങ്ങി. ഇതിന്റെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കായി മോക്ക് പോളിംഗ് നടത്തി. രാഹുൽഗാന്ധിയെ അയോഗ്യനാക്കിയ സാഹചര്യത്തിലാണ് വയനാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ തുടങ്ങിയത്. അയോഗ്യനാക്കപ്പെട്ട കോടതി വിധിക്ക് പിന്നാലെ അതിവേഗം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നെങ്കിലും അതുണ്ടായില്ല. എന്നാൽ അധികം വൈകാതെ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന സൂചനയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ നൽകുന്നത്. 2019 കോലാറിൽ നടത്തിയ പ്രസംഗത്തിലെ മോദി പരാമർശത്തിലാണ് രാഹുൽഗാന്ധിക്ക് സൂറത്ത് CJM കോടതി 2 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് രാഹുലിനെ അയോഗ്യനാക്കിയത്. അപ്രതീക്ഷിതമായി വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ രാഹുൽഗാന്ധി 2019 തെരഞ്ഞെടുപ്പിൽ മിന്നും ജയമാണ് കരസ്ഥമാക്കിയത്. വയനാട്ടിൽ രാഹുൽ മത്സരത്തിനെത്തിയത് മറ്റ് മണ്ഡലങ്ങളിലും UDFന് നേട്ടമായി. അതിനിടെ ഇനി സ്ഥാനാർത്ഥി ആര് എന്നതും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ചർച്ചയാണ്. പ്രിയങ്കാഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. രാഹുൽഗാന്ധി അല്ലാതെ മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് പാർട്ടി ചിന്തിച്ചിട്ടില്ലെന്നും അതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും TSiddiq MLAയും പറഞ്ഞു. അതിനിടെ കോഴിക്കോട് കലക്ടറേറ്റിൽ വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധന ആരംഭിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് പരിശോധന. തിരുവമ്പാടി മണ്ഡലത്തിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിളിച്ചു ചേർത്ത് മോക്ക് പോളിംഗും നടത്തി. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഭാഗമായ നിയോജക മണ്ഡലങ്ങളുള്ളത്. വയനാട്ടിലും മലപ്പുറത്തും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധനയും നടക്കും. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.